ാണെങ്കിൽ ഒസാൻ വീട്ടിലേക്ക് വരും. എന്നിട്ട് ബാർബർ സുഹൃത്ത് ആദ്യം ബാപ്പാന്റെ വടിക്കും, പിന്നെ മൂത്ത മോന്റെ, പിന്നെ അടുത്ത മോന്റേത്. അതിൽ എല്ലാരും മുട്ടയടിച്ചിട്ട് കുളിച്ചിട്ടാണ് അന്ന് ജുമായ്ക്ക് പോവുക. ആഴ്ചക്കാഴ്ചക്ക് മുടി വടിച്ചോളണം. മുടി വളർത്തിയ വഹാബിയായി. വാസ്തവത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമാണ് മുസ്ലിയാക്കന്മാർക്കൊക്കെ തലയിൽ മുടി വളർത്താനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായത്. ഇപ്പൊ എ പി കുട്ടികളൊക്കെ തലയിൽ കെട്ട് ബസ്സിൽ കയറി അപ്പ ഊരിയിട്ട് ഒറയിലിടും മുടി കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചീർപ്പെടുത്തൊന്ന് ചീകി ഒതുക്കി വെക്കും. നിങ്ങളെ തലന്റെ മുകളിൽ മുളക്കുന്ന മുടി പോലും ഞങ്ങള് വാദിച്ചുണ്ടാക്കിയ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വളർത്തുന്നത് എന്നൊരു ഓർമ്മയെങ്കിലും നിങ്ങൾക്ക് വേണം. അപ്പൊ ഖവാരിജികളെ കുറിച്ച് പറഞ്ഞാൽ മുടി വടിക്കുന്ന സ്വഭാവം നിങ്ങൾക്കാണുള്ളത്. ഞങ്ങൾ അജ്ജിനും ഉംറക്കും അല്ലാതെ ഞങ്ങൾ വടിക്കലില്ല, അത് റസൂൽ പഠിപ്പിച്ചതുവാ. പിന്നെ യതഅവ്വലൂനൽ ഖുർആൻ അലാ ഗൈരിൽ മുറാദ്, ഖുർആൻ അതിന്റെ ഉദ്ദേശത്തിനെതിരായി വ്യാഖ്യാനിക്കും. ആരാ വ്യാഖ്യാനിച്ചത്? എത്രയെത്ര തൽക്കീൻ വരായത്താണ് ഇപ്പോ ഫദക്കിർ ഫൈന ദിക്റ തംഫഉൽ മുഅ്മിനീൻ. നീ ഉണർത്തി കൊടുക്കുക, ഉണർത്തൽ മുഅ്മിനീങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അതത്രേ തൽക്കീന്റെ തെളിവ്. പണ്ട് മരത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി വാദിച്ചപ്പോ സമസ്തയിലെ ഒരു നേതാവ് അയാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ചെന്നപ്പോ പറഞ്ഞത് വലാ തക്റബ ഹാദിഹി ശജറ, ഈ മരത്തെ നിങ്ങൾ സമീപിക്കല്ല കേട്ടോ. ആദ നബിയെ കുറിച്ച് ഇറങ്ങി ആയത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചു നീട്ടി. മക്കാമിലേക്ക് കീരിയെ നീർച്ചയാക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിനെന്താ തെളിവുണ്ടല്ലോ, ഇൻകാന കബുറാലേക്കും മക്കാമീവത്തത് കീരി. അപ്പൊ മക്കാമുണ്ടെങ്കിൽ കീരി ഉണ്ടെങ്കിൽ വാസ്തവത്തെ ആയത്തുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഞാൻ നിങ്ങളുടെ ഇടയിൽ ഈ നിൽക്കുന്നതും എന്റെ ഉത്ബോധനവും നിങ്ങൾക്ക് വിഷമകരമാണെങ്കിൽ എന്നാണ് അർത്ഥം. ഒരു പ്രവാചകൻ ശത്രുക്കളോട് പറഞ്ഞതാ. അതിന് മക്കാമ് കീരി എന്നുള്ള രണ്ട് വാക്ക് കണ്ടപ്പോ അതിന് ഉപയോഗപ്പെടുത്തി. ഇബ്രാഹിം നബിന്റെ മക്കാമില്ലേ മക്കത്ത്, പിന്നെന്തിനാ ഞങ്ങൾ മക്കാമിനെ എതിർക്കുന്നു എന്ന് അവിടെ ചോദിക്കുന്നത്? ഇബ്രാഹിം നബിന്റെ മക്കാം എന്ന ഇബ്രാഹിം നബി കയറി എന്നൊരു കല്ല. ഇവിടെ ഉള്ളതോ വത്തഹദൂമി മിഖാമി ഇബ്രാഹിം മുസല്ല എന്ന് ആയത്തോതിയിട്ട് ഇവിടെയുള്ള ദർഗയാണ് ന്യായീകരിക്കുന്നത്. ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിനെ തന്നിഷ്ടത്തിനൊത്ത് വ്യാഖ്യാനിക്കുന്നവർ ഇങ്ങനെ ഖവാരിജികളെ കുറിച്ച് പറഞ്ഞ മുഴുവൻ ലക്ഷണവും ഞങ്ങൾ ആക്ഷേപിച്ച കുബൂരികൾക്കാണ് യോജിക്കുക. ജിന്നും സിഹിറും മടവൂരികളും എന്ന ഒരു ചെറിയ കൃതി സാൽവേഷനിൽ വിതരണം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഒരു കോപ്പിക്ക് 5 രൂപയാണ്, ആവശ്യക്കാർ ഏറ്റുവാങ്ങാവുന്നതാണ്. വളരെ പരിമിതമായ കോപ്പികൾ മാത്രമേ ലഭ്യമുള്ളൂ. കൂടാതെ ജാമിയ സലഫിയ മാഗസിൻ അസ്സലഫ് സമ്മേളന നഗരി നിൽപ്പനക്കുണ്ട്, അതുകൂടെ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രഭാഷണത്തിന് വേണ്ടി മൈലു ക്ഷണിച്ചു കൊടുക്കുന്നു. അപ്പോ ഖവാരിജികൾക്ക് പറഞ്ഞിട്ടുള്ള മുഴുവൻ ലക്ഷണവും യോജിച്ചു വരുന്നത് ഇവിടുത്തെ കുബൂരികൾക്കാണ്. അതുകൊണ്ട് ആ ആരോപണം ഞങ്ങൾ തിരിച്ചങ്ങോട്ട് നൽകുകയാണ്. ആ പറഞ്ഞ ലക്ഷണമൊക്കെ ഒത്തവർ നിങ്ങളാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ ഹദീസിന്റെ പ്രവചനം പൂർത്തിയായി എന്നാണ്. പക്ഷേ ആ ഹദീസിൽ പറഞ്ഞ ഖവാരിജികളുടെ സ്വഭാവങ്ങൾ എണ്ണി എണ്ണി റസൂല് പറഞ്ഞത് ഒന്നൊഴിയാതെ യോജിക്കുന്നൊരു വിഭാഗം ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്നാണ് കുമൂരികളോട് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത്. പിന്നെ ഞങ്ങളെക്കുറിച്ച് പ്രസംഗത്തിലുടനീളം പുത്തൻവാദികളാണെന്നാ പറഞ്ഞിട്ടുള്ള മുബുത്തദീവുകൾ. എടോ എന്താണ് പുത്തൻവാദം? ഇസ്ലാമിൽ പുത്തനും പഴയതും തീരുമാനിക്കാനുള്ള മാനദണ്ഡം എന്താ? ഞാൻ കേട്ടിട്ടില്ലാത്തത്, എൻ്റെ ഉപ്പ കേട്ടിട്ടില്ലാത്തത്, എൻ്റെ ഉപ്പാൻ്റെ ഉപ്പ കേട്ടിട്ടില്ലാത്തത്, അതൊക്കെ പുത്തനാ? അല്ല, ഇസ്ലാമിലൊരു കാര്യം പുത്തനോ പഴയതോ ഒന്ന് തീരുമാനിക്കണമെങ്കിൽ റസൂലിന്റെ കാലത്തുണ്ടോ സഹാബത്തിന്റെ കാലത്തുണ്ടോ എന്നാ നോക്കേണ്ടത്. റസൂലിന്റെ കാലത്തും സഹാബത്തിന്റെ കാലത്തുമുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ആചാരം അത് മതപരമായ അർത്ഥത്തിൽ പഴയതാണ്, അതൊരിക്കലും പുതിയതല്ല. മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന മുഴുവൻ ആദർശങ്ങളും റസൂലിന്റെയും സഹാബത്തിന്റെയും കാലത്തുള്ളതാണ്. സലഫ് സാലിഫുകൾ നടന്നതാണ്, സലഫ് സാലിഫുകളുടെ ജീവിതത്തിൽ മാതൃകയാക്കി കാണിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങളെക്കുറിച്ച് സലഫികൾ എന്ന് പറയുന്നത്. സലഫ് എന്ന് പറഞ്ഞാൽ ആദ്യകാല മുസ്ലിമീങ്ങളായ സലഫ് സാലിഹീങ്ങളെ പിൻപറ്റുന്നവർ എന്നാണ് അർത്ഥം. 1400 കൊല്ലം മുമ്പുള്ള ഇസ്ലാമിലേക്ക് മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നടക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. മൻ അഹദത ഫി അംരിനാ ഹാദാ മാ ലൈസ മിന്നു ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ ഇതിലില്ലാത്ത വല്ലതും പുതുതായി കൂട്ടിച്ചേർത്താൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് നാം അതിനെ തള്ളിക്കളയണമെന്ന് പറയുന്നവരാണ് മുജാഹിദികൾ. ദീനിൽ ഒരു പുതിയതും കൊണ്ടുവരാൻ പാടില്ല. അത് ദുആല്ലേ, ഇത് ദിക്റല്ലേ, അത് സലാത്തല്ലേ, ഇത് ഒജീനം കൊടുക്കലല്ലേ എന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ ആശയങ്ങളും ആചാരങ്ങളും കൊണ്ടുവരുന്നതിനെ ശക്തിയുക്തം എതിർക്കുന്നവരാണ് വാസ്തവത്തിൽ മുജാഹിദികൾ. ഈ പറയുന്ന കൂട്ടരോ
ഇവർ ഞങ്ങളെ പുത്തൻവാദി എന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഇവർക്ക് എടുക്കാനും പുതക്കാനും വിരിക്കാനും ഒക്കെ പുത്തൻവാദങ്ങളാണ്. അഞ്ചോക്ത നിസ്കാരം കഴിഞ്ഞാൽ ഒരു കൂട്ട പ്രാർത്ഥന, മുസ്ലിയാൻ അവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്നു, പിന്നിലുള്ളവർ ആമീൻ പറയുന്നു. അള്ളാഹുബിൻ്റെ റസൂൽ 20,000 വഖത്ത് വറ നിസ്കരിച്ചും ഒരിക്കൽ പോലും അത് കാണിച്ചു തന്നിട്ടില്ല, ഒരൊറ്റ സഹാബിയും കാണിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നു, മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് യാസീൻ ഓതുന്നു. അതുപോലെ മയ്യത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ തൽഖീൻ അഥവാ ചോദ്യത്തിന് ഉത്തരം മേലെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഖബർ കെട്ടിപ്പൊന്തിക്കുന്നു. എന്നിട്ടോ മരിച്ച വീട്ടിൽ 3, 7, 14, 40 ആണ്ട് അടിയന്തരങ്ങളൊക്കെ നടത്തുന്നു. ഇതെല്ലാം തനിച്ച വിദേത്തുകളാണ്, പുത്തൻവാദങ്ങളാണ്. ഇതെല്ലാം കൊണ്ടു നടക്കുന്ന ആളുകൾ റബിയുല്ലവൽ മാസത്തിൽ മീരാദ് കൊണ്ടാടുന്നു. അള്ളാഹുവിൻ്റെ റസൂലിന് 40-ാമത്തെ വയസ്സിൽ വഹയി കിട്ടിയിട്ട് 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരേക്ക് 22 റബിയുല്ലവൽ കഴിഞ്ഞുപോയി. ഒരൊറ്റ റബിയുല്ലവൽ പോലും റസൂൽ ആഘോഷിച്ചിട്ടില്ല. 30 വർഷം ഖുലഫാഉ റാഷിദീങ്ങൾ ഭരണം നടത്തി, അവരാഘോഷിച്ചിട്ടില്ല. 300 കഴിഞ്ഞിട്ടാണ് ഈ സമ്പ്രദായം മുസ്ലിം ലോകത്തുണ്ടായതെന്ന് മൗലീദ് പ്രേമികൾ തന്നെ എഴുതി വെച്ചത് എത്രയോ സത്യസേതുകൾ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോ ഒടുക്കാനും പുതക്കാനും വിരിക്കാനും ഒക്കെ പുത്തൻവാദം. എന്നിട്ട് ഞങ്ങളെ കുറിച്ചൊരു ആക്ഷേപവും, നിങ്ങളാ പുത്തൻവാദികള്, എടോ ഞങ്ങളെ പുത്തൻവാദി എന്ന് നീ ചൂണ്ടി പറയുമ്പോ 4 നിന്റെ നേരെയാ ചൂണ്ടുന്നത്. വാസ്തവത്തിൽ യഥാർത്ഥ പുത്തൻവാദി നിങ്ങളാണ്. എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പുത്തൻവാദികളോട് സലാം പറയരുത്, പുത്തൻവാദികളെ ജനാസ സംസ്കരിക്കരുത്, അതൊക്കെ നിങ്ങളാ. നിങ്ങളോടാ സലാം പറയാൻ പാടില്ലാത്തത്, നിങ്ങളോ ജനാസംസ്കരിക്കാൻ പാടില്ലാത്തത് ഞങ്ങളല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്ന ഏത് കാര്യമാ പുത്തൻ? നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആകപ്പാടെ പറഞ്ഞത് ജുമാ ഖുത്ബ മലയാളത്തിലാക്കിയിരിക്കുന്നു, അത് റസൂല് ചെയ്തിട്ടില്ല. പറയുന്ന കേട്ടാത്തോന്ന വേറെയുള്ള എല്ലാ വയലും നബി മലയാളത്തിൽ പറഞ്ഞിട്ട് ഇത് മാത്രം നബി അറബി പറഞ്ഞാണ്. എടോ അള്ളാഹുവിൻ്റെ റസൂല് ഏതെങ്കിലും ഒരു വയല് മലയാളത്തിൽ പറഞ്ഞണോ? നിങ്ങൾ എത്ര വയല് മലയാളത്തിൽ പറയണു? ഇവിടെ ഇപ്പൊ പ്രസംഗിച്ച മലയാളത്തിലല്ലേ? മലയാളത്തിൽ ഖുത്ബ പറയുന്നത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞത് മലയാളത്തിലല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ മലയാളത്തിൽ ഒറ്റ ഖുത്ബ ഒറ്റ പ്രസംഗം നടത്തിയോ? നിങ്ങൾ നിക്കാഹിനിതാ അങ്കഹത്തുക്ക ഇങ്കഹത്തുക്ക എന്നൊക്കെ പറഞ്ഞത് പിന്നെ മലയാളത്തിൽ ഇണയാക്കി തുണയാക്കി പണയാക്കി തന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞു കൊടുത്തോളാം. പൊന്നാനി നിങ്ങൾ എന്തിനാ ഷഹാദത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ പരിഭാഷ പറയുന്നത്? അപ്പോൾ വാസ്തവത്തിൽ ഇതൊന്നും പുത്തനാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അള്ളാഹുബിൻ്റെ റസൂൽ അറബിയായിരുന്നു, അവിടുത്തെ ശ്രോതാക്കൾ അറബികളായിരുന്നു, അതുകൊണ്ട് അള്ളാഹുബിൻ്റെ റസൂൽ അറബിയിൽ പ്രസംഗിച്ചു. നമ്മൾ മലയാളികളാണ്, നമ്മുടെ ശ്രോതാക്കൾ മലയാളികളാണ്, അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ പ്രസംഗിക്കുന്നു. കാന്തപുരം ബഹ്റൈനിൽ പോയി നല്ല ശുദ്ധ അറബിയിൽ സാന്ദർഭികമായ ഖുത്ബ നടത്തി. ഒരു ഖുത്ബയിലും മൂപ്പരുത് നേരായി എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ. അനുയായികൾ എന്നിട്ട് ന്യായീകരിക്കുകയാണ്, പെണ്ണുങ്ങൾ പങ്കെടുക്കുന്ന പള്ളി, വാളില്ല, പരിചയമില്ല, ഒന്നുമില്ല, അങ്ങനെ ഖുത്ബ നടത്തിയില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദുകളെ പുത്തൻവാദം എന്ന് പറഞ്ഞിട്ട് ആകെ കൊണ്ടുവന്നത് ഇതാ. എന്നാൽ ഇവരെ കിതാബിൽ പോലും പറഞ്ഞിരിക്കുന്നു, ഹംദ്, സ്വലാത്ത്, ആയത്ത്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ, തഖ്വ കൊണ്ടുള്ള വസിയത്ത് എന്നിങ്ങനെ ഷാഫി മദ്ഹബിൽ ഖുത്ബന്റെ റുക്നായി എണ്ണി പറഞ്ഞ കാര്യങ്ങൾ, അത് അറബിയിലായാൽ മതി. ബാക്കിയുള്ള അതിന്റെ അനുബന്ധങ്ങൾ, ഉപദേശ ഭാഗങ്ങൾ, അത് അറബിയല്ലാത്ത ഭാഷയിലാകുന്നതിൽ യാതൊരു തകരാറുമില്ല. അപ്പൊ അതാ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ അറബിയിൽ തന്നെയാണ് ഞങ്ങൾ നടത്താറുള്ളത്. അപ്പോ അത് പുത്തൻവാദമാണെങ്കിൽ നിങ്ങളെ ഫിഖ് കിതാബ് എഴുതിയ ഹോജാക്കന്മാരൊക്കെ പുത്തൻവാദികളാണ് എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വഹാബികൾക്ക് മധ്യവർത്തി വേണ്ട, വേണ്ട, ശരിയാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള അതിനിഷ്ടപ്പെട്ട ഇബാദത്തുകളാണ്. മഹാന്മാരിടയിലാക്കിയിട്ട് അടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്, നാം മനുഷ്യനോട് അവൻ്റെ കണ്ട നാളത്തേക്കാൾ അടുത്തവനാണ്. ഇന്ന റബ്ബി ഖരീബും മുജീബ്, എൻ്റെ റബ്ബ് അടുത്തവനാണ്, ഉത്തരം നൽകുന്നവനാണ്. അടുപ്പിക്കാൻ വേറെ ആളെ ആവശ്യമില്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ അവൻ ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് ദുആകളുണ്ടല്ലോ, അതിലൊക്കെ നേർക്ക് നേരെ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അതിനിടയിൽ ആരുമില്ല, ഹക്കോ ജാഹോ ബർക്കത്തോ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ദുആയുമില്ല. എന്നിട്ട് പറയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തണേ. സിറാത്തല്ലദീൻ അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ആരെ അള്ളാഹു അനുഗ്രഹിച്ചത്? അമ്പിയാക്കൾ, ശുഹദാക്കൾ, സാലിഹികൾ, അതിലൊന്നും ഞങ്ങൾക്കും തർക്കമില്ല. പക്ഷെ ആ മാർഗത്തിലാണോ ഇവിടുത്തെ സമസ്തക്കാരുള്ളത്? അമ്പിയാക്കളുടെ മാർഗം, അമ്പിയാക്കളുടെ പ്രാർത്ഥന ഖുർആൻ പറഞ്ഞു. 25 നബിമാരെ ചരിത്രം പറഞ്ഞപ്പോൾ മിക്ക നബിമാരും നടത്തിയ ദുആകൾ പഠിപ്പിച്ചു. ഒരൊറ്റ നബിയെങ്കിലും തൻ്റെ മുമ്പുള്ള മഹാനായ നബിയെ വിളിച്ചു തേടിയോ? ഔലിയാക്കളോടോ ശ്രോതാക്കളോടോ പ്രാർത്ഥിച്ചോ? ഇന്ന് നിങ്ങളതാ ചെയ്തുകൊണ്ടിരിക്കുന്നു. വയ്യദ്ദീൻ ശേഖയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ,
എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? അത് അനുവദനീയമാണോ? പന്മള അബ്ദുൽ ഖാദർ മുസ്യാർ ഫത്വ കൊടുക്കുന്നു, അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുമുണ്ട്. പണ്ട് മുജാഹിദുകൾ എതിർക്കാൻ വേണ്ടി ഇറങ്ങിയ അൽ ഖൗലുസ് സദീദ് ഫീ റദ്ദി അത്തൗഹീദ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു അല്ലാത്തവരോട്, അത് കല്ലാകട്ടെ മരമാകട്ടെ നബിയാകട്ടെ ഒലിയാകട്ടെ, പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒറ്റ മുസ്ലിമും ഇല്ലാന്ന്. ഇപ്പോഴോ ഇപ്പൊ പ്രാർത്ഥിക്കാം എന്ന് തന്നെ ചുളി നീർന്ന് കരളുറപ്പോടെ പറയുന്ന ഒരു പുതിയ തലമുറ കുമൂരികളിൽ വളർന്നു വന്നിരിക്കുന്നു. വാസ്തവത്തിൽ ഇവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിന്റെ കഴമ്പും കാതലും അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്ന തൗഹീദാണ്. ആ തൗഹീദിലേക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ എതിർക്കാൻ കുബൂരികൾ എത്ര കാലമായി എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നു.